ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க കുമാര, നീ ഇവിടെ എന്താണ് തിരയുന്നത്? പറയൂ, നിന്റെ കണ്ണുകൾ എന്തോ തിരയുകയാണ്. നിന്റെ മുഖത്ത് ആയിരം ചോദ്യങ്ങൾ നിഴലിക്കുന്നുണ്ട്. നിന്റെ മനസ്സാകട്ടെ അക്ഷമ കൊണ്ട് നൃത്തമാടുകയാണ്. പറയൂ, നിന്റെ പ്രശ്നം എന്താണ്? മുരുക, ഞാന പണ്ഡിത, അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറയൂ. അമ്മേ, ഞാനിപ്പോൾ വരാം. എടാ ആദിത്യ, ആയിരം കൈകൾ കൊണ്ടെന്നെ സ്പർശിച്ച് ചുട്ടരിക്കാൻ വെമ്പുന്ന സൂര്യനെ, ഞാൻ കൈലാസം കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് നിന്റെ കോപാഗ്നി എന്നിലേക്ക് പൊഴിയുകയാണോ? നടക്കില്ല. എന്നിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വന്ന ആ കൊച്ചു ബാലൻ മുരുകന്റെ സുരക്ഷയ്ക്കായി എന്റെ ദേഹത്ത് തീനാളങ്ങൾ വീശുകയാണോ? ആദിത്യ, നിന്റെ ഉദ്ദേശം നടക്കുകയില്ല. എടാ മുരുക, നീ എവിടെയാണ് പോയി ഒളിഞ്ഞിരിക്കുന്നത്? അസുരകുലത്തിന്റെ മഹാവീരനായ ഈ ഭാനുകോപൻ നിനക്ക് സമ്മാനമായി മരണം തരാൻ വരികയാണെന്നുള്ളത് നിനക്കറിയില്ലേ? എടാ സ്കന്ദ, അസുരരെ ഒടുക്കാൻ നിന്റെ അച്ഛൻ ഈശൻ തന്റെ തൃക്കണ്ണിൽ നിന്നുമാണ് നിനക്ക് ജന്മം നൽകിയത്. എന്നാൽ അസുരകുലത്തെ സംരക്ഷിക്കാൻ വന്ന ഈ ഭാനുഗോപന്റെ കണ്ണിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. മരണം നിന്നെ തിരഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൈകൊണ്ട് മരിക്കാൻ കാത്തിരുന്നോ ശിവപുത്ര? ദേവേന്ദ്ര, നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ മഹായാഗത്തിൽ 33 കോടി ദേവകളും സപ്ത ഋഷികളും ധർമ്മനിഷ്ഠ തപസായി കരുതുന്ന മുനികളും പങ്കെടുക്കുന്നുണ്ട്. ഈ മഹായാഗം പരിപൂർണ വിജയമാകണമെങ്കിൽ യാഗത്തിന് ബലി നൽകേണ്ടതും അത്യാവശ്യമല്ലേ? വരുണദേവ, അങ്ങ് പറയുന്നത് വളരെ ശരിയാണ്. ഈ യമധർമ്മനുള്ള കാലം വരെ ദേവകൾക്ക് ആവശ്യമായ ബലിവസ്തുക്കൾക്ക് ക്ഷാമമുണ്ടാകില്ല. ഇതാ ഇപ്പോൾ തന്നെ യമദൂതന്മാരെ പറഞ്ഞുവിടുന്നതാണ്.
ഇതാ അങ്ങ് ആവശ്യപ്പെട്ട യാഗത്തിനുള്ള ബലിയാട്. നാരായണ നാരായണ, ഈ ദിവസം എനിക്ക് വളരെയധികം അതിശയങ്ങൾ നൽകുകയാണ്. അമ്മയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അമ്മേ, അമ്മയുടെ കാലടികൾ പൂജിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തപസ് എന്നത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാലും അമ്മേ, മാതാപിതാക്കളെ പൂജിക്കുന്നത് മികച്ച വഴിപാട് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ പാദാരവിന്ദങ്ങൾ പൂജിക്കാൻ എനിക്ക് അനുവാദം തന്നാലും. സ്നേഹം ശിവമായി അനുഗ്രഹിക്കും ദേവി പരാശക്തി, ആശ്വാസം നൽകിയ അമൃതപ്പൊഴിയും ആദി പരാശക്തി, എങ്ങും ജ്യോതിയായി വിളങ്ങും ദേവി പരാശക്തി, അതുല്യ ദർശനം നൽകും മാതാ പരാശക്തി, സ്നേഹം ശിവമായി അനുഗ്രഹിക്കും ദേവി പരാശക്തി, ആശ്വാസം നൽകിയ അമൃതപ്പൊഴിയും ആദി പരാശക്തി, എങ്ങും ജ്യോതിയായി വിളങ്ങും ദേവി പരാശക്തി, അതുല്യ ദർശനം നൽകും മാതാ പരാശക്തി. സ്നേഹം ശിവമായി അനുഗ്രഹിക്കും ദേവി പരാശക്തി, ആശ്വാസം നൽകിയ അമൃതപ്പൊഴിയും ആദി പരാശക്തി, എങ്ങും ജ്യോതിയായി വിളങ്ങും ദേവി പരാശക്തി,
അതുല്യ ദർശനം നൽകും മാതാ പരാശക്തി. ഇവിടെ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. യാഗത്തിൽ നമുക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടാകുമോ? ഈ ഘോരരൂപം എന്തിനാണ് യാഗത്തിൽ നിന്നും ഉയർന്നു വന്നത്? നാരദ മുനിവര്യ, എനിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. ഈ അസുരരൂപം നമ്മുടെ യാഗത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ യാഗം മുടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. നമ്മുടെ യാഗം തകർക്കാൻ വന്നിട്ടുള്ളത് എത്ര വലിയ അസുരശക്തിയാണെങ്കിലും എന്റെ ആഗ്നേയാസ്ത്രം കൊണ്ട് അതിനെ വധിക്കുന്നതാണ്. നാരായണ നാരായണ അഗ്നിദേവ, അങ്ങ് എന്താണ് ഈ കാണിച്ചത്? വെറുതെ ഇരുന്ന ശംഖ് ഊതിക്കെടുത്തിയെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ആഗ്നേയാസ്ത്രം ആ അസുര ആടിന്റെ ദേഹത്ത് പ്രയോഗിച്ച് ആ ദുഷ്ടമൃഗത്തിന്റെ രൂപം മുൻപത്തേക്കാൾ മൂന്നിരട്ടി വലുതാക്കി അങ്ങ്.
നാരായണ നാരായണ. ഏയ് അസുര, നിന്റെ രോമം പോലും അവശേഷിക്കാത്ത വിധത്തിൽ ഇല്ലാതാക്കും ഞാൻ. എന്റെ വായുവസ്ത്രം നിന്നെ അഷ്ടദിക്കിലേക്കും വിതറുന്നതാണ്. അതോടെ തീരുന്നു. ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോയത്? ശത്രുവിന്റെ കരുത്തറിഞ്ഞിട്ട് ഏറ്റുമുട്ടാൻ പാടുള്ളൂ. ദേവേന്ദ്രന്റെ കൈവശം വജ്രായുധമുണ്ട്, എന്നിട്ടും അദ്ദേഹം ശാന്തനായല്ലേ നിൽക്കുന്നത്. സ്വന്തം കരുത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് അത് തന്നെ വിനയായി സാവധാനം എഴുന്നേൽക്കാൻ ശ്രമിക്കൂ. നാരായണ, വിധിയുടെ ഫലം ആർക്കാണ് മാറ്റാൻ കഴിയുക? നടക്കാൻ പോകുന്നത് കാണാനല്ലേ നിവൃത്തിയുള്ളൂ. ഹേ അസുര, നിന്റെ ആഗ്രഹം സഫലമാകില്ല. എന്റെ ഈ വജ്രായുധം കൊണ്ട് ഈ നിമിഷം ഞാൻ നിന്റെ അന്ത്യം വരുത്താൻ പോവുകയാണ്. ദേവകുലത്തിന്റെ അന്ത്യത്തിനാണ് ഈ അസുരൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ ആഘാതത്തിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? നമ്മുടെ ദേവകുലത്തെ രക്ഷിക്കാൻ പോകുന്നത് ആരാണ്? നാരായണ നാരായണ, ഇതിൽ സംശയിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ആ മുരുകന് മാത്രമേ ദേവകുലത്തെ ഇനി രക്ഷിക്കാൻ കഴിയൂ. മുരുക, എന്റെ ഭഗവാനെ, ജ്ഞാന പണ്ഡിത. എന്റെ കുമാരൻ, ആവശ്യമുള്ള വരം എന്നോട് ചോദിക്കൂ. അമ്മേ, ഇതുപോലെ എന്നെന്നും അമ്മയെയും അച്ഛനെയും സേവിച്ച് അവിടത്തെ പാദാരവിന്ദങ്ങൾ പൂജിക്കാനുള്ള വരം നൽകണം. അറിവില്ലാ പൈതലാണ് ഞാൻ. ഞാൻ അനുഷ്ഠിക്കുന്ന സേവയിലും എന്റെ പൂജയിലും എന്തെങ്കിലും പിഴവുകളും കുറവുകളും ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ അവിടുന്ന് അലിവുണ്ടായി അവിടുത്തെ പുത്രനെ ക്ഷമിച്ചനുഗ്രഹിച്ചാലും. ഈശ്വരന്റെ അനുഗ്രഹത്താൽ എന്റെ ജീവൻ നിലനിർത്തുന്ന പ്രിയ പുത്രനായിട്ടാണ് നിന്നെ ലഭിച്ചിരിക്കുന്നത്. നിന്റെ പ്രവൃത്തിയിൽ കുറവുകൾ കണ്ടെത്താൻ കഴിയുമോ? യാതൊരു കുറവുമില്ല, പിഴവുകളുമില്ല. ഇന്ന് അമ്മയുടെ മനസ്സ് ധന്യമായി.
നിന്റെ സേവനം കണ്ട് എന്റെ ഹൃദയം നിറഞ്ഞു കുമാര. ശാസ്ത്രവിധി അനുസരിച്ച് നീ ചെയ്ത ഈ പൂജ നിന്നെപ്പോലെ എനിക്ക് പോലും ചെയ്യാൻ കഴിയില്ല. സത്യമാണോ അമ്മേ? സത്യമാണ് ഞാൻ പറഞ്ഞത് കുമാര. നീ ചെയ്ത സേവയിൽ അതുല്യമായ ഭക്തി ഉണ്ടായിരുന്നു, ഉറവ പോലെ പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹമുണ്ടായിരുന്നു, അടിമനസ്സിൽ നിന്നും തളിരിടുന്ന കാരുണ്യമുണ്ടായിരുന്നു. നീ നിന്റെ അമ്മയ്ക്ക് നടത്തിയ സേവനം നിസ്വാർത്ഥമാണ്. ദേവകളുടെ അധിപനായാണ് ഇതിനു മുൻപ് ഞാൻ നിന്നെ കണ്ടത്. എന്നാൽ ഇന്ന് അമ്മയുടെ ലാളനമേറ്റ് ധർമ്മവും ജ്ഞാനവും ഗ്രഹിച്ച് മര്യാദകൾ മനസ്സിലാക്കിയ കുമാരനായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരവസ്ഥയിൽ നീ എത്തണമെന്ന് തന്നെയായിരുന്നു ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ചത്. നിന്റെ സേവനത്താൽ എന്റെ ജന്മം സഫലമായി. നിന്റെ ഭക്തി നിറഞ്ഞ ആരാധനയാൽ എന്റെ മനസ്സ് ആനന്ദവെള്ളത്തിൽ നീരാടുകയാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വരം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കുമാരൻ, ആവശ്യമുള്ള വരം എന്നോട് ചോദിക്കൂ. അമ്മേ, ഇതുപോലെ എന്നെന്നും അമ്മയെയും അച്ഛനെയും സേവിച്ച് അവിടത്തെ പാദാരവിന്ദങ്ങൾ പൂജിക്കാനുള്ള വരം നൽകണം. എനിക്കിതല്ലാതെ വേറെ ഒരു വരവും ആവശ്യമില്ല. കുമാര, നീ വരം വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിനക്ക് നല്ല ഒരു വരം നൽകുക തന്നെ ചെയ്യും. ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഞാൻ നൽകുന്ന ആ വരം തീർച്ചയായും നിനക്ക് പ്രയോജനപ്പെടും. ഒരു അഘോരാസുരാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് ദേവകളെല്ലാവരെയും വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവകൾ അവരുടെ അസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചിട്ടും അതിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ അസുരരൂപവുമായി ആർക്കാണ് യുദ്ധം ചെയ്യാൻ കഴിയുക? എന്റെ കാലപാശത്തെ നിസ്സാരമായി നേരിട്ട ആ അസുര കരുത്തിന് മുന്നിൽ ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. ആരാണ് ഈ നാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത്? ആ അസുരനുമായി യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്.